ജനാഭിമുഖ കുർബാന അർപ്പിക്കുവാൻ ഡീക്കന്മാർക്ക് അനുവാദം നൽകുന്നതുവരെ പോരാട്ടം തുടരും. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിനഡ് രീതിയിൽ കുർബാന അടിച്ചേൽപ്പിക്കുവാനുള്ള തന്ത്രമായി എട്ട് ഡീക്കന്മാർക്ക് തിരുപ്പട്ടം നൽകാതെ വിലപേശുകയായിരുന്നു. തിരുപ്പട്ടത്തിന് ശേഷം അവരെ അതിരൂപതയുടെ പാരമ്പര്യവും 1968 നിലവിൽ വന്ന ആരാധനക്രമ നവീകരണവും അനുസരിച്ച് മഹാഭൂരിപക്ഷം ദേവാലയങ്ങളിലും നിലവിലുള്ള ജനാഭിമുഖ കുർബാന അർപ്പിക്കുവാൻ നവവൈദികരെ അനുവദിക്കണമെന്ന് അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോയോട് വൈദികരും വിശ്വാസികളും നിരന്തരം ആവശ്യപ്പെടുകയായിരുന്നു. ഇപ്പോൾ അതിരൂപതയിലെ 7 പള്ളികളിൽ മാത്രമാണ് ഇടവക ജനങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായും പോലീസ് സംരക്ഷണയിലും സിനഡ് രീതിയിലുള്ള കുർബാന മാത്രം അർപ്പിച്ചു വരുന്നത്. ഈ സാഹചര്യത്തിൽ തിരുപ്പട്ടത്തിന് ശേഷം സിനഡ് രീതിയിലുള്ള കുർബാന മാത്രമേ അതിരൂപതയിൽ അർപ്പിക്കുവാൻ അനുവദിക്കുകയുള്ളൂ എന്ന് ഡീക്കന്മാരോട് വാശി കാണിക്കുന്നത് സഭാത്മകമല്ല. ഡീക്കന്മാർക്ക് പട്ടത്തിന് ശേഷം തങ്ങളുടെ സ്വന്തം ഇടവക പള്ളിയിൽ പുത്തൻ കുർബാന അർപ്പിക്കാനാവാത്ത കൽപ്പനയാണ് അഡ്മിനിസ്ട്രേറ്റർ നൽകിയിരിക്കുന്നത്. ഡീക്കന്മാർ തിരുപ്പട്ടം സ്വീകരിക്കുന്നത് അതിരൂപതയ്ക്ക് വേണ്ടിയാണ്, അല്ലാതെ വെറും 7 ഇടവകയ്ക്ക് വേണ്ടിയല്ല. ഒരു പുരോഹിതന്റെ ഏറ്റവും സുപ്രധാന കടമയായ വിശുദ്ധ കുർബാന ദൈവജനത്തിന് വേണ്ടി അർപ്പിക്കാനാവാതെ തനിച്ച് സ്വകാര്യമായി കുർബാന അർപ്പിച്ച് ഇടവകകളിൽ സേവനം ചെയ്യേണ്ടി വരിക എന്നുള്ളത് നവവൈദികരോട് കാണിക്കുന്ന ക്രൂരതയാണ്. തങ്ങളുടെ ദൈവവിളിക്ക് തന്നെ ദോഷകരമാകുന്ന തീരുമാനങ്ങൾ അധികാരികൾ സ്വീകരിക്കണമെന്ന് ബിഷപ്പ് ബോസ്കോയുടെ ഭീഷണിയുടെ സമ്മർദ്ദത്തിലാണ് ഇപ്പോൾ ഡീക്കന്മാർ വ്യവസ്ഥകൾ അടങ്ങിയ അപേക്ഷപത്രം ഒപ്പിട്ട് നൽകിയിരിക്കുന്നത്. പ്രസ്തുത അപേക്ഷപത്രത്തിൽ സിനഡ് രീതിയിൽ മാത്രമേ കുർബാന അർപ്പിക്കൂ എന്ന വ്യവസ്ഥയാണ് ഉള്ളത് എന്ന് അതിരൂപത വിരുദ്ധർ പ്രചരിപ്പിക്കുന്നത് തീർത്തും അസത്യമാണ്. സിനഡ് രീതിയിൽ കുർബാന അർപ്പിക്കുവാനുള്ള താങ്കളുടെ സന്നദ്ധതയാണ് അതിൽ പ്രഖ്യാപിച്ചിരിക്കുക. അവർ അപേക്ഷാപത്രം ഒപ്പിട്ട് നൽകിയതിനെ തുടർന്ന് ഈ നവംബർ 4 വെറും 44 പേർ മാത്രമടങ്ങുന്ന വളരെ ലളിതമായ ചടങ്ങായി അവരുടെ തിരുപ്പട്ടവും പുത്തൻ കുർബാനയും നടക്കും. ഡീക്കന്മാരുടെ നിസ്സഹായത മുതലെടുത്ത് അവരെ കരുക്കളാക്കി ഉപയോഗിക്കുന്ന മാർ ബോസ്കോ വൈദിക കൂട്ടായ്മയിൽ ജനാഭിമുഖ കുർബാന അർപ്പിക്കുന്നവരും സിനഡ് രീതിയിൽ കുർബാന അർപ്പിക്കുന്നവരും എന്ന വേർതിരിവ് സൃഷ്ടിച്ച് അതിരൂപതയെ തകർക്കുകയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അതിനായി മനസ്സാക്ഷിയില്ലാതെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ സഹപ്രവർത്തകരാക്കി അദ്ദേഹം നിയമിച്ചിരിക്കുകയാണ്. അതിരൂപതയിലെ വൈദികരെ അകത്തു കയറ്റാതെയും അഭിമുഖീകരിക്കാതെയും പടിയടച്ച് അരമനയിലിരിക്കുന്ന ബോസ്കോയും ക്രിമിനൽ സംഘവും പക്ഷേ ഈ കഴിഞ്ഞ ദിവസം കാർഡിനൽ പക്ഷക്കാരനും JK ബിൽ ഫൗണ്ടേഷൻ ഭൂമി തട്ടിപ്പ് കേസിൽ വിചാരണ നേരിടുന്ന ഫാദർ ജോസ് പുതിയടത്ത് കത്തീഡ്രലിൽ നിന്നും തിരുവോസ്തി പ്ലാസ്റ്റിക് കവറിൽ കടത്തിക്കൊണ്ടുപോയ ഫാദർ ആന്റണി പൂതവേലി തുടങ്ങിയ വൈദികരെ അരമനയിൽ വിളിച്ചു വരുത്തി അതിരൂപതയ്ക്കെതിരെ ഗൂഢാലോചന നടത്തിയിരുന്നു. സ്വജനപക്ഷപാതം, വിശ്വാസവഞ്ചന, കള്ളപ്പണ ഇടപാട്, കമ്മീഷൻ ഇടപാട്, റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പ് എന്നീ കേസുകളിൽ വിചാരണ നേരിടുന്നവരും ആരോപണ വിധേയനുമാണ് അതിരൂപത ആസ്ഥാനത്ത് നിയമിക്കുക വഴി അതിരൂപതയോട് യുദ്ധം പ്രഖ്യാപിച്ച മാർ ബോസ്കോ രാജിവെക്കണമെന്ന് അതിരൂപതയിലെ വൈദിക സമൂഹം ആവശ്യപ്പെട്ടിരുന്നു. അന്യായ നിയമങ്ങൾക്കെതിരെ സഭാ നിയമപ്രകാരമുള്ള കേസ് നൽകിയിട്ടുണ്ട്. ദൈവഭയമോ മനസ്സാക്ഷിയോ ഇല്ലാത്ത മാർ ബോസ്കോ ഈ ഡീക്കന്മാർക്ക് തിരുപ്പട്ടം നൽകുവാൻ യോഗ്യനല്ലെന്നാണ് അൽമായ മുന്നേറ്റം പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുപ്പട്ടം ലഭിക്കുന്നതോടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരായി തീരുന്ന അതിരൂപതയിലെ ഏത് ഇടവകയിലും സാധാരണ പോലെ സേവനം ചെയ്യുവാനും ജനത്തിന് വേണ്ടി സ്വതന്ത്രമായി ജനാഭിമുഖ കുർബാന അർപ്പിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നതുവരെ അതിരൂപതയിലെ വൈദികർക്കും വിശ്വാസികളും അവർക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്ന് അതിരൂപത സംരക്ഷണ സമിതിയും അൽമായ മുന്നേറ്റവും അറിയിച്ചു. നന്ദി.